എറണാകുളം പുത്തൻവേലിക്കരയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് രണ്ടര വയസ്സുള്ള കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു. ബന്ധുവീട്ടിലെ ആഘോഷത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. പുത്തൻവേലിക്കര കൈമാതുരുത്ത് വീട്ടിൽ മെർവിന്റെ ഭാര്യ ഹണി, മകൻ ആരോൺ, അമ്മ മേരി എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന മെർവിൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബന്ധുവീട്ടിലെ ആഘോഷത്തിന് ശേഷം തുരുത്തൂരിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പുത്തൻവേലിക്കടുത്തുള്ള അപകട വളവിൽ വെച്ച് കാർ തോട്ടിലേക്ക് മറിഞ്ഞു. നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും ഒഴുക്കുള്ള തോട്ടിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. മെർവിന്റെ അമ്മ മേരി സംഭവസ്ഥലത്ത് വെച്ചും ഭാര്യ ഹണി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഇവരുടെ മകൻ രണ്ടര വയസ്സുള്ള ആരോൺ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. റോഡും തോടും തമ്മിൽ വേർതിരിക്കുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിലോ മറ്റുള്ള ലെവലിലോ എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ പോലീസ് എല്ലാവരോടും പറഞ്ഞു, പക്ഷേ ഇതുവരെയും ഈ നമ്മുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. എറണാകുളത്ത് എഞ്ചിനീയറായി ജോലി നോക്കുന്ന മെർവിന്റെ പിതാവ് കഴിഞ്ഞ വർഷം മരിച്ചിരുന്നു. ഭാര്യയും അമ്മയും കുഞ്ഞും മരിച്ചതോടെ പുത്തൻവേലിക്കരയിലെ വീട്ടിൽ മെർവിൻ തനിച്ചായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.